കേരളത്തിൽ ഫോട്ടോഗ്രാഫി എത്തിയതിനു ശേഷമുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും രാജകുടുംബാംഗങ്ങളുടെയും അപൂർവ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണിത്. ഇതുവരെയുള്ള തെളിവുകൾ പ്രകാരം കേരളത്തിലെ ആദ്യ ഫോട്ടോ ഈ കാണുന്നതാണ്. 1857 എടുത്തിരിക്കുന്ന ഈ ചിത്രത്തിലുള്ളത് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയും യുവരാജാവായ വിശാഖൻ തിരുനാൾ രാമവർമ്മയും ഈശ്വരപ്പിള്ള വിചാരിപ്പുകാർ എന്ന കഥകളി കലാകാരനുമാണെന്ന് കരുതപ്പെടുന്നു. തുടർന്ന് രാജാവായ ആയില്യം തിരുനാൾ രാമവർമ്മയുടെയും ഭാര്യ കല്യാണിക്കുട്ടി അമ്മച്ചിയുടെയും ഫോട്ടോ ആണിത്. 1860കളിൽ എടുത്ത ഈ ചിത്രമാണ് കേരളത്തിലെ ആദ്യ ഫോട്ടോ എന്ന തരത്തിൽ പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും അത് ശരിയല്ലെന്നും ഇതുവരെ ലഭിച്ചിരിക്കുന്നതിൽ ഏറ്റവും പഴയ ഫോട്ടോ 1857ലേതാണെന്നും വ്യക്തമായിട്ടുണ്ട്. ആയിരത്തി എണ്ണൂറ്റി 1860 മുതൽ 1880 വരെ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് പുനലൂർ തൂക്കുപാലവും വർക്കല തുരപ്പും നിർമ്മിക്കപ്പെട്ടത്. തൊട്ടുപിന്നാലെ രാജാവായ വിശാഖൻ തിരുനാൾ രാമവർമ്മ 1880 മുതൽ 5 വർഷം രാജ്യം ഭരിച്ചു. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി വ്യാപകമായത് വിശാഖൻ തിരുനാളിന്റെ കാലത്താണ്. പലതരത്തിലുള്ള രോഗങ്ങൾ മൂലം തന്റെ 48-ാമത്തെ വയസ്സിൽ വിശാഖൻ തിരുനാൾ നാടുനീങ്ങി. പിന്നീട് രാജാവായ മൂലൻ തിരുനാൾ രാമവർമ്മ 1885 മുതൽ 1924 വരെ ഭരണം നടത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചതും പാട്ടക്കരാർ ഒപ്പുവെച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. മരുമക്കത്തായമായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ദായക്രമം. അതുകൊണ്ട് തന്നെ രാജാവ് നാട് നീങ്ങിയാൽ അദ്ദേഹത്തിന്റെ സഹോദരി പുത്രന്മാരിൽ മൂത്തയാൾ അടുത്ത രാജാവാകും. എന്നാൽ 1885 മുതൽ 1924 വരെ രാജാവായിരുന്ന മൂലൻ തിരുനാൾ രാമവർമ്മയുടെ സഹോദരിക്ക് മാവേലിക്കര കൊട്ടാരത്തിൽ നിന്നും ദത്തെടുത്ത സേതു ലക്ഷ്മിഭായി, സേതു പാർവതിഭായി എന്നിങ്ങനെ 2 പെൺകുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ മൂത്തയാളായ സേതു ലക്ഷ്മിഭായിക്കും 2 പെൺമക്കളായിരുന്നു. സേതു പാർവതിഭായിക്കും ഭർത്താവ് രവിവർമ്മയ്ക്കും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, കാർത്തിക തിരുനാൾ ലക്ഷ്മിഭായി, ഉത്രാടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നിങ്ങനെ 2 ആൺമക്കളും 1 മകളും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ശ്രീ ചിത്തിര തിരുനാളായിരുന്നു അടുത്ത രാജാവ്. എന്നാൽ 1924 ചിത്തിര തിരുനാളിന് 12 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് മൂലൻ തിരുനാൾ രാമവർമ്മ നാട് നീങ്ങുന്നത്. അതുകൊണ്ട് ചിത്തിര തിരുനാളിന് പൂർണമായ രാജാധികാരം ലഭിച്ച 1931 വരെ അദ്ദേഹത്തിന്റെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരിയായ സേതു ലക്ഷ്മിഭായി റീജന്റ് പദവിയിലിരുന്ന് രാജ്യഭരണം നടത്തി. രാമവർമ്മ എന്നായിരുന്നു സേതു ലക്ഷ്മിഭായിയുടെ ഭർത്താവിന്റെ പേര്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി രാജ്യഭരണത്തിൽ വലിയ ഇടപെടൽ നടത്തിയെന്ന വിമർശനവും രാമവർമ്മയ്ക്ക് നേരിടേണ്ടി വന്നു. ലളിതാംബാഭായി, ഇന്ദിരാഭായി എന്നിവരായിരുന്നു സേതു ലക്ഷ്മിഭായിയുടെയും രാമവർമ്മയുടെയും മക്കൾ. തിരുവിതാംകൂറിൽ മൃഗബലി അവസാനിപ്പിച്ചതും ദേവദാസി സമ്പ്രദായം നിരോധിച്ചതും വൈക്കം ക്ഷേത്രത്തിന്റെ തെക്കും വടക്കും പടിഞ്ഞാറും നടപടികളിലൂടെ ദളിതർക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചതും ലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ്. 1958 ബംഗളൂരുവിലേക്ക് താമസം മാറ്റിയ ലക്ഷ്മിഭായി പിന്നീട് ഒരിക്കലും കേരളത്തിലേക്ക് മടങ്ങി വന്നില്ല. 1985 തന്റെ 90-ാം വയസ്സിൽ അവർ ബംഗളൂരുവിൽ വെച്ച് തന്നെ അന്തരിച്ചു.
ചിത്തിരി തിരുനാളിന്റെ ഭരണകാലത്താണ് തിരുവനന്തപുരം വിമാനത്താവളം സ്ഥാപിക്കപ്പെടുന്നത്. ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യ രൂപമായ തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചതും പൊതുഗതാഗതത്തിന് തുടക്കമിട്ടതും ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതും ചിത്തിരി തിരുനാളാണ്. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിച്ച ശേഷം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ശ്രീ ചിത്തിരി തിരുനാൾ തീരുമാനിച്ചതോടെ തിരുവിതാംകൂറിൽ രാജഭരണം അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.